ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ അലോവേര ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫോർത്ത് ഡേ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്, ചെറുപ്രായത്തിലെ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കുന്ന പ്രോബ്ലം ഒഴിവാക്കാനും നമ്മുടെ ഹെയറിൻ്റെ ബ്ലാക്ക് നിറം വർദ്ധിപ്പിക്കുവാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന അലോവേര ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുട്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അലോവേര ഹെയർ മാസ്ക് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള അലോവേര ലീഫാണ്. ഫസ്റ്റ് നമുക്കിതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലോവേര ലീഫിൻ്റെ രണ്ട് സൈഡിലത്തെ ഗ്രീൻ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ജെല്ല് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അലോവേര ലീഫിൽ നല്ല തിക്കായിട്ടുള്ള ജെല്ലുള്ളത് കൊണ്ടാണ് നമ്മളൊരു മീഡിയം സൈസുള്ള അലോവേര ലീഫ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അലോവേര ലീഫിൽ അധികം ജെല്ലില്ലെങ്കിൽ അതനുസരിച്ചുള്ള അലോവേര ലീഫ് എടുക്കണം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മുടെ ഹെയർ ഫോളിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ഹെയർ മാസ്കിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കറിവേപ്പില നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കുവാനും ഹെയറിന് ബ്ലാക്ക് നിറം നൽകുവാനും സഹായിക്കും. കറി ലീഫ് യൂസ് ചെയ്ത് കോക്കനട്ട് ഓയിൽ വെച്ച് നമ്മൾ എണ്ണ കാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം നമ്മുടെ ഹെയറിൻ്റെ ബ്ലാക്ക് നിറം നിലനിർത്താനും ഹെയറിൻ്റെ ഷൈനസ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അതുപോലെ തന്നെ ചെറുപ്രായത്തിലുണ്ടാകുന്ന നരകളൊക്കെ വരാതിരിക്കാനും സഹായിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റാക്കിയെടുക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി അലോവേര ജെൽ ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കിയെടുക്കാം. നമ്മളിപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പേസ്റ്റാക്കിയെടുത്ത പാക്കിലേക്ക് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന അംല പൗഡറാണ്. ഈ നെല്ലിക്ക പൗഡറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാക്കിലേക്ക് അതും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെല്ലിക്ക പൗഡറായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് പേസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെല്ലിക്ക നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയറിന് ബ്ലാക്ക് നിറം നൽകാനും വളരെയധികം സഹായിക്കും. ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ആക്കിയിട്ട് ആ ജ്യൂസ് ഒരു കോട്ടണിന് മുക്കി നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറുപ്രായത്തിലെ ഉണ്ടാകുന്ന നരകളൊക്കെ മാറാൻ അത് സഹായിക്കും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ഒന്നര സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഹെയർ മാസ്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഈ ഹെയർ മാസ്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഹെയറിന് വളരെയധികം ബെനിഫിറ്റ്സ് തരുന്ന ഒരു മാസ്കാണ്. ഈ ഹെയർ മാസ്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 30 to 45 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമലായിട്ട് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് വർദ്ധിപ്പിക്കുവാനും ഹെയറിൻ്റെ ബ്ലാക്ക് നിറം നിലനിർത്തുവാനും ഹെയറിൻ്റെ ഷൈനസ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഈ ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും റെഡിയാക്കി ഉപയോഗിച്ച് നോക്കുക. Thank you.
എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.